റാഞ്ചി വിമാനത്താവളത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടിയെ വിമാനത്തിൽ കയറ്റാതിരുന്ന സംഭവത്തിൽ ഇൻഡിഗോയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 5 ലക്ഷം രൂപ പിഴ ചുമത്തി. തീർത്തും മോശമായ രീതിയിലാണ് ഇൻഡിഗോ എയർലൈൻസിന്റെ ഗ്രൗണ്ട് സ്റ്റാഫ് ഭിന്നശേഷിയുള്ള കുട്ടിയെ കൈകാര്യം ചെയ്തതെന്ന് അന്വേഷണത്തിൽ DGCA കണ്ടെത്തി. ഇതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 7 റാഞ്ചി വിമാനത്താവളത്തിൽ ഇൻഡിഗോ എയർലൈൻസ് ഭിന്നശേഷിയുള്ള കുട്ടിക്ക് യാത്ര നിഷേധിച്ചത്. കുട്ടി പരിഭ്രാന്തിലായതിനാൽ വിമാനയാത്ര അനുവദിക്കാനാകില്ലെന്നും മറ്റ് യാത്രക്കാരുടെ സുരക്ഷ പ്രധാനമാണെന്നുമായിരുന്നു ഇൻഡിഗോയുടെ നിലപാട്. കുടുംബവും മറ്റ് യാത്രക്കാരും എതിർത്തപ്പോൾ കമ്പനിയുടെ പ്രതിനിധി ഇവരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. കുട്ടിയെ കയറ്റാതിരുന്നതിനെ തുടർന്ന് മാതാപിതാക്കളും യാത്ര ഒഴിവാക്കിയിരുന്നു. വിമാനത്തിൽ സഹയാത്രികയായിരുന്ന മനീഷ ഗുപ്ത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരം പുറംലോകത്തെ അറിയിച്ചു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. സംഭവം വിവാദമായതോടെ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ സംഭവത്തിൽ ഇടപെട്ടു. ഉടൻ തന്നെ DGCA വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇൻഡിഗോയോട് നിർദ്ദേശിച്ചു. DGCA 3-അംഗ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിനു പിന്നാലെ ഇൻഡിഗോ എയർലൈൻ CEO മാപ്പു പറഞ്ഞെത്തി. ജീവനക്കാരുടെ നടപടിയിൽ ഖേദം പ്രകടിപ്പിച്ച് CEO റോണോജോയ് ദത്ത രംഗത്തു വരികയും കുട്ടിക്കായി ഇലക്ട്രിക് വീൽചെയർ വാങ്ങി നൽകുമെന്നും വാഗ്ദാനം നൽകുകയും ചെയ്തു. ദയാപൂർവമുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയുടെ അസ്വസ്ഥത മാറുകയും കുട്ടി ശാന്തനാവുകയും ചെയ്യുമായിരുന്നുവെന്ന് 3-അംഗ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് ശേഷം DGCA പ്രസ്താവന ഇറക്കി. മാത്രമല്ല, യാത്രക്കാരെ വിമാനത്തിൽ കയറുന്നതിൽ നിന്ന് തടഞ്ഞ കഠിനമായ നടപടി ഒഴിവാക്കുകയും ചെയ്യാമായിരുന്നുവെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ അറിയിച്ചു.